ജി ജീവിഹരി ഞാൻ താങ്കളിലേക്ക് വരികയാണ് സരിൻ പറഞ്ഞ പോലെ ഡീൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കൃഷ്ണദാസ് പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ടുള്ള സംഘപരിവാർ ബന്ധം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ മാധ്യമപ്രവർത്തകനായ സുഹൃത്ത് സജീവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് വടകര പോലൊരു സ്ഥലത്ത് എല്ലാ സിറ്റിംഗ് എം പിമാരും അവിടെ മത്സരിക്കും എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ അവിടെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് എന്തിനാ എന്തിനാണ് ഷാഫിയെ അങ്ങോട്ട് കൊണ്ടുപോയത് ഇവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ചത് മാത്രമല്ല മുരളീധരനെ പോലെ സമുന്നതനായ ഒരു നേതാവ് നേരത്തെ കിട്ടിയ വോട്ട് പോലും കിട്ടാതെ എൽ ഡി എഫ് വോട്ട് കൂട്ടിയിരിക്കെ സുനിൽകുമാർ വോട്ട് കൂട്ടിയിരിക്കെ സ്വന്തം വോട്ട് കുറയുകയും അത്ര തന്നെ വോട്ടുകൾ ബി ജെ പി സമാഹരിച്ച് ബി ജെ പിക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭാ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തത് എന്ന ചോദ്യം എൻ്റെ സുഹൃത്ത് സജീവൻ ഉയർത്തുന്നു താങ്കൾ അതിനുള്ള മറുപടി അല്ല നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നതിനകത്ത് വളരെ ന്യായമുണ്ട് എന്നുള്ളതുകൊണ്ടും അതിന് ഞങ്ങൾക്കതിനകത്ത് ലോജിക്കുള്ളത് കൊണ്ടും ഞങ്ങൾ അതിന് മറുപടി പറയുകയാണ് അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപതിലിരുപത് ആയിരുന്നു ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ഇരുപത് സീറ്റും വിജയിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് പോവുകയും അവിടെ സുരേഷ് ഗോപി അവിടെ വളരെയധികം മുന്നോട്ട് പോയി എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ തന്നെ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തപ്പോൾ അവിടെ വിജയിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട് ഒരു ജയൻ കില്ലർ നമുക്കറിയാം എവിടെയാണെങ്കിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ശ്രീ കെ മുരളീധരനെ അവിടേക്ക് പാർട്ടി നിയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ വടകര പി തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടാവണം അത് പാർട്ടി ആലോചിച്ചെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ആ തീരുമാനത്തിനകത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടായി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് സീറ്റും ഞങ്ങൾ അതിന്റെ തന്നെ തന്നെ പിന്നീട് മുരളീധരൻ അദ്ദേഹം ചോദ്യം ചെയ്തു അല്ല അല്ല അതൊക്കെ സംഭവിച്ചു ഞാൻ അതിന്റെ കാര്യം പറയുകയാണ് ലോജിക്കലാണ് സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് സീറ്റുകൾ മത്സരിക്കുക മാത്രമല്ല ഇരുപത് സീറ്റിൽ വിജയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് അത് നടക്കുന്നതിന് മുമ്പുള്ള സമയത്തെ സമയത്ത് തീർച്ചയായിട്ടും പ്രഖ്യാപിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ ബെസ്റ്റ് നിങ്ങളിപ്പോ സി പി എം എന്തുകൊണ്ടാണ് സരനെ വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ോ അവിടുത്തെ ജയിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ പോലും ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് വിജയിക്കാന്നുള്ളതാണ് അപ്പോൾ അവിടെ വിജയിച്ചത് നമുക്കറിയാം ശ്രീ കെ മുരളീധരൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അവിടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് അവിടെ അങ്ങനെ ഒരു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പൂട്ടിക്കാൻ സാധിച്ചത് അവിടെ കെ മുരളീധരൻ മത്സരിച്ചുകൊണ്ടതാണ് എന്ന നൂറ്റമ്പത് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് പ്രവർത്തിച്ച നിങ്ങൾക്കും കൂടി അഭിമാനിക്കാവുന്ന ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അതിനകത്ത് അഭിമാനിക്കുന്നു എനിക്കതിനകത്ത് ഒരു അഭിമാനം കേടുവില്ല അഭിമാനിക്കുന്നു അതിനകത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ വി ശിവൻകുട്ടി അവിടെ വിജയിച്ചതിൽ അങ്ങേറ്റം അഭിമാനിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ ക്ലിയർ ഇതാണ് അതേ കാര്യം തന്നെ അതേ ലോജിക്ക് തന്നെയാണ് തൃശ്ശൂരിലേക്ക് നമ്മൾ ശ്രീ കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി പാർട്ടി നിയോഗിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നു അവിടെ പരാജയപ്പെടുത്തുക സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തി അവിടെ കോൺഗ്രസ് വിജയിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു നമുക്കവിടെ ഉണ്ടായത് സാധിച്ചില്ല